വിവിധ ക്രൈസ്തവ സഭകൾ ഒന്നിച്ചുകൂടി താമസിക്കുന്നതായ ഒരു വലിയ പട്ടണമാണിത്. കോട്ടയം പട്ടണത്തിലെ റോഡുകളിലൂടെ വന്നു കഴിഞ്ഞാൽ മുട്ടിമുട്ടി അല്ലെങ്കിൽ അടുത്തടുത്തായി കഴിക്കുന്ന വിവിധ സഭകളുടെ ദേവാലയങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു സജീവമായ ക്രൈസ്തവ സാന്നിധ്യം നിറഞ്ഞു തുറക്കുന്ന സ്ഥലമാണ് കോട്ടയം. ആ സാന്നിധ്യം നൽകുന്നതായ വ്യത്യസ്തങ്ങളായ സേവന മേഖലകളും കോട്ടയത്തുണ്ട്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആദരാലയങ്ങൾ, അതുപോലെയുള്ള മറ്റ് സാമൂഹ്യ സേവന വിഭാഗങ്ങൾ, ഇതെല്ലാം ഈ കോട്ടയത്ത് ക്രൈസ്തവ സാന്നിധ്യത്തെ, ക്രൈസ്തവ സാക്ഷ്യത്തെ വിളിച്ചുകൊണ്ട് നിലവിലുകയാണ്. ക്രൈസ്തവ സാന്നിധ്യം എപ്പോഴും എല്ലാവരെയും സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ ഒരുമിക്കുന്നതും അത് ജീവൻ നൽകുന്നതുമാണ്. ക്രിസ്തുനാഥൻ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുവാനും അത് സമൃദ്ധമായും ഉണ്ടാക്കുവാനും. ഈ ലോകത്തിന് ജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. കാരണം മരണം ഭിന്നതയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവനെ ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വലിയ ഒന്നിപ്പിലാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ഛായ സദൃശ്യമാണ്. ക്രിസ്മസിന്റെ ആരംഭമാണ് ആഘോഷമാണ്. പക്ഷെ അനുഭവങ്ങൾ തുലവും തുച്ഛമായിരിക്കുന്നു. കോട്ടയം അക്ഷര നഗരിയായിരിക്കുന്ന അക്ഷര നഗരി എന്ന് പറയുമ്പോൾ എല്ലാവരും പഠിത്തമുള്ളവർ എന്ന അർത്ഥമാണെങ്കിലും അതിനേക്കാൾ ഉപരി സാംസ്കാരികവും സാമൂഹികവും വിദ്യാഭ്യാസപരമായി ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സമൂഹമാണ് കോട്ടയം നഗരം പ്രതിനിധാനം ചെയ്യുന്നതെങ്കിൽ സമാധാനത്തിന്റെ മാറ്റുള്ളി ഇവിടെ ഏറെ മുഴങ്ങുന്നത് അത്യന്താപേക്ഷിതമായ സംഗതിയാണ്. ക്രിസ്തുവിനെ ഈ ജനന പെരുന്നാളിൽ വരവേൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം ആ അനുഭവം ഉണ്ടായത് സ്വർഗം ഭൂമിയെ തൊടുന്ന വളരെ ശ്രേഷ്ഠമായ നിമിഷമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നത്. അപ്പൊ സ്വർഗഭൂമി സ്പർശനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ മാത്രമേ ആ സ്വർഗീയ അനുഭവത്തിന് ബാലാഹന്മാരുടെ പാട്ടിന് അർത്ഥമാവുകയുള്ളൂ. സ്വർഗീയ പ്രവേശനത്തിന് നാം അർഹരായിരിക്കുകയാണ്. സ്വർഗീയ പ്രവേശനത്തിന് നീ ഞാനും നിങ്ങളും ഏത് വിഭാഗം എന്നുള്ളതല്ല. ഞാനും നിങ്ങളും യാക്കോബായാണോ ഓർത്തഡോക്സ് ആണോ കത്തോലിക്കരാണോ മാർത്തോമയാണോ പെന്തക്കോസ്താണോ, ഇതല്ല സ്വർഗ കവാടത്തിലുള്ള ചോദ്യം. സ്വർഗ കവാടത്തിൽ ഒരു ചോദ്യമേ ഉള്ളൂ അങ്ങോട്ട് കയറണമെങ്കിൽ, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ കണ്ടുവോ, ഞാൻ വിശ്വസിച്ചപ്പോൾ നീ എനിക്ക് അപ്പം തന്നുവോ, ഞാൻ രോഗി ഞാൻ തടവിലായിരുന്നപ്പോൾ നീ എന്നെ കണ്ടുവോ എന്ന അർത്ഥം ആ വാക്കാണ്. പോസിറ്റീവായ ഒരു മറുപടിയാണ് ഈ ലോകത്തിലെ ജനതയിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ ഇന്ന് ഈ ഗാനത്തിന് അർത്ഥം പൂർണ്ണമാവുകയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ സന്ദേശം ദൈവത്തോട് ചേർന്ന് ക്രിസ്തുവിനെ കാണുക, സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തുവിനെ ദൈവത്തെ നേരിൽ കാണുന്ന ആ വലിയ സന്ദർഭം, അത് ക്രിസ്തുമസിന്റെ വലിയ ദൂത് എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ അനുഭവം പൂർണ്ണമാവുകയുള്ളൂ.